ഇസ്രായേലിൻ്റെ മൊസാദ് എന്ന ചാരസംഘടന ലോകമെങ്ങും വാഴ്ത്തപ്പെടുന്നുണ്ട്. എന്നാൽ അതിനെ വെല്ലുന്ന ഇൻ്റലിജൻസ് ഏജൻസികൾ വേറെയുമുണ്ട്. ആരും ഭയക്കുന്ന അത്തരത്തിലുള്ള ഒന്നാണ് റഷ്യയുടെ FSB, അതായത് പഴയ സോവിയറ്റ് യൂണിയൻ്റെ കാലത്തുണ്ടായിരുന്ന KGB. രണ്ടാം മഹാലോകയുദ്ധത്തിന് ശേഷമാണ് റഷ്യയിൽ കമാൻഡർ യൂണിറ്റുകൾ രൂപീകരിക്കുന്നത്. സോവിയറ്റ് യൂണിയൻ്റെ കാലം മുതൽ റഷ്യയുടെ കമാൻഡർ യൂണിറ്റ് പല ദൗത്യങ്ങളും വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇവരുടെ ഇന്നു വരെയുള്ള ദൗത്യങ്ങളെക്കുറിച്ച് റഷ്യ തന്നെ പുറത്തുവിട്ടിട്ടുള്ള ചുരുക്കം ചില വിവരങ്ങൾ മാത്രമേ നമുക്ക് ലഭ്യമായിട്ടുള്ളൂ. അടിയന്തര സാഹചര്യങ്ങളിൽ ശത്രുരാജ്യത്തെ നേതാക്കളെ വധിക്കുക, റഷ്യക്കുള്ളിൽ സുരക്ഷ ഉറപ്പുവരുത്തുക, ബന്ദികളെ മോചിപ്പിക്കുക, വിദേശ രാജ്യത്ത് ഏതെങ്കിലും റഷ്യൻ പൗരൻ കിഡ്നാപ്പ് ചെയ്തപ്പെട്ടാലോ, റഷ്യൻ പൗരൻ്റെ ജീവന് ഭീഷണി ഉണ്ടായാലോ സുരക്ഷിതമായി അയാളെ തിരികെ റഷ്യയിലെത്തിക്കുക, യുദ്ധസമയത്ത് ശത്രു പോസ്റ്റുകൾക്ക് നേരെ മിന്നൽ ആക്രമണം നടത്തുക എന്നിങ്ങനെ പൊതുവായ ദൗത്യങ്ങളും ഓരോ യൂണിറ്റുകൾക്കും കൊടുത്തിട്ടുണ്ട്. ഈ കമാൻഡർ യൂണിറ്റുകളുടെ പ്രവർത്തനത്തിന് വേണ്ടി മാത്രം റഷ്യയുടെ 130 സാറ്റലൈറ്റുകൾ സ്പേസിലുണ്ട്. റഷ്യയുടെ ഇൻ്റലിജൻസ് ഏജൻസിയുടെ ചിഹ്നം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു ഭൂഗോളത്തിന് മുകളിൽ ഒരു വവ്വാൽ ചിറക് വിരിച്ച് പറക്കുന്നതായിട്ടാണ് ആ ചിഹ്നം. അതൊരു സൂചനയാണ്. വവ്വാലിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ എക്കോ തരംഗങ്ങളുടെ സഹായത്തോടെ നിശബ്ദനായി വന്ന് ഇരയെ ആക്രമിക്കുക, കാര്യം കഴിഞ്ഞു നിശബ്ദനായി തന്നെ എവിടേക്കോ തിരിച്ചു പോവുക എന്നതാണ്. റഷ്യയുടെ കമാൻഡ് യൂണിറ്റ് പ്രവർത്തിക്കുന്നതും ഇതുപോലെ തന്നെയാണ്. പല വീഡിയോകളും യൂട്യൂബിൽ കാണാൻ കഴിയും. പക്ഷേ റഷ്യൻ കമാൻഡോകളെ തിരിച്ചറിയാൻ നമുക്ക് സാധിക്കില്ല എന്നതാണ് വാസ്തവം. ഒരു കൂട്ടം പട്ടാളക്കാരുടെ ഇടയിൽ ആ വേഷത്തിലോ പോലീസ് വേഷത്തിലോ, പത്രക്കാരുടെ ഇടയിൽ ചാനലുകാരായും അല്ലെങ്കിൽ പ്രക്ഷോഭകരുടെ ഇടയിൽ സാധാരണക്കാരുടെ വേഷത്തിലും ഈ കമാൻഡോകൾ പ്രത്യക്ഷപ്പെടും. ഈ കമാൻഡോകളുടെ പരിശീലന സമയത്ത് ഏതെങ്കിലും കാരണവശാൽ ഇവർ ശത്രുവിൻ്റെ പിടിയിലായാൽ ശത്രുരാജ്യം എന്തൊക്കെ ചെയ്യുമോ അതെല്ലാം ഇവരുടെ മേലും പ്രയോഗിക്കും. അതുകൊണ്ട് പരിശീലന സമയത്ത് തന്നെ പല കമാൻഡോകളും കൊല്ലപ്പെടാറുണ്ട്. 1974 മ്യൂണിക് ഒളിമ്പിക്സിനിടയിൽ ഇസ്രായേലി അത്ലറ്റുകൾ കൂട്ടക്കുറ ചെയ്യപ്പെട്ട സംഭവത്തെ തുടർന്നാണ് 1974 KGB ചെയർമാൻ യൂറി ആന്ത്രപ്പോവ് ആൽഫ ഗ്രൂപ്പ് എന്ന കമാൻഡർ യൂണിറ്റ് ഉണ്ടാക്കുന്നത്. ലെബനോൺ സിവിൽ വാർ സമയത്ത് ഇസ്ലാമിക് ജിഹാദ് എന്ന സംഘടന വിദേശ രാജ്യങ്ങളുടെ ലെബനോണിലെ എംബസികൾ ആക്രമിച്ച് വിദേശികളെ തട്ടിക്കൊണ്ടുപോയിരുന്നു. ഖാലിദ് വാലിദ് എന്ന ആളായിരുന്നു ആ സംഘടനയുടെ തലവൻ. പിടിയിലായവരിൽ 25 അമേരിക്കൻ പൗരന്മാർ, 16 ഫ്രഞ്ച് പൗരന്മാർ, 12 ബ്രിട്ടീഷുകാർ, 7 ജർമ്മൻകാർ, 7 സ്വിസ് പൗരന്മാർ എന്നിവരുണ്ടായിരുന്നു. ഇതേ സംഘടനയിൽപ്പെട്ടവർ പിന്നീട് റഷ്യൻ എംബസി ആക്രമിച്ച് 4 റഷ്യക്കാരെയും ബന്ദികളാക്കി. ഈ ബന്ദികളെ മോചിപ്പിക്കാൻ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസുമെല്ലാം ഇറാനുമായി ചേർന്ന് ലെബനോണിലെ തീവ്രവാദ ഗ്രൂപ്പുമായി ഒരു ഉടമ്പടിയിൽ എത്താൻ ശ്രമിച്ചിരുന്നു. എന്നാൽ റഷ്യ ഇങ്ങനെയൊരു സംഭവം നടന്നതായി അറിഞ്ഞ ഭാവം പോലും കാണിച്ചിരുന്നില്ല. ഡിപ്ലോമാറ്റുകളെ ബന്ദികളാക്കിയ തീവ്രവാദി സംഘടന അമേരിക്കയോടും ബ്രിട്ടനോടും പയറ്റി വിജയിച്ച അതേ തന്ത്രം റഷ്യക്കെതിരെയും പ്രയോഗിച്ചു. സംഘടനയുടെ പ്രധാന നേതാക്കളിൽ ഒരാൾ അറിയപ്പെടുന്നത് കാട്ടു ചെന്നായ എന്ന പേരിലാണ്. അയാൾ ഒരു റഷ്യൻ ഡിപ്ലോമാറ്റിനെ ഒരു AK-47 തോക്കിലെ വെടിയുണ്ടകൾ തീരുന്നതുവരെ നിറയൊഴിച്ചു. പിന്നീട് മൃതദേഹം അഴുക്കുചാലിൽ തള്ളി. ഈ കൊലപാതകത്തിൻ്റെ ഫോട്ടോഗ്രാഫുകൾ മോസ്കോയിലേക്ക് അയാൾ അയച്ചു കൊടുക്കുകയും ചെയ്തു. കൊലപാതകത്തിൻ്റെ ഫോട്ടോകൾ കിട്ടിയതോടെ KGB അവരുടെ പണി ആരംഭിച്ചു. ആൽഫ ഗ്രൂപ്പിൽ നിന്ന് 10 കമാൻഡോകൾ ഗ്രീസ് വഴി ലെബനോണിലെത്തി. തീവ്രവാദ ഗ്രൂപ്പിൻ്റെ ഒരു കമാൻഡറെ ലെബനോണിൽ നിന്നും അവർ പൊക്കി. തുടർന്നുള്ള ദിവസങ്ങളിൽ തീവ്രവാദ സംഘടനയിൽ പ്രവർത്തിക്കുന്ന 10 പ്രമുഖരെ കൂടി അവർ പിടികൂടി. ഇസ്രായേലിൻ്റെ മൊസാദ് പോലും ശത്രുവിൻ്റെ പാളയത്തിൽ ചെന്ന് പല ദിവസങ്ങളിലായി ഇങ്ങനൊരു ഓപ്പറേഷൻ നടത്താൻ ധൈര്യം കാണിച്ചിട്ടില്ല. റഷ്യൻ ഡിപ്ലോമാറ്റിൻ്റെ കൊലപാതകം നടന്നു കൃത്യം 11 ദിവസങ്ങൾക്ക് ശേഷം ഇസ്ലാമിക് ജിഹാദ് തലവൻ ഖാലിദ് വാലിദിന് ഒരു പാഴ്സലെത്തി. ഖാലിദ് പാഴ്സൽ തുറന്നു നോക്കിയപ്പോൾ ഖാലിദിൻ്റെ ഏറ്റവും അടുത്ത കമാൻഡറുടെ തലയാണ് കണ്ടത്. കൂടെ ഒരു കത്തും ഉണ്ടായിരുന്നു. കത്തിൽ പാഴ്സൽ കൊണ്ടുവന്നയാളുടെ ടെലിഫോൺ നമ്പറും കൂടെ മറ്റ് 10 ആളുകളുടെ പേരും കൊടുത്തിരുന്നു. കത്തിൽ ഇങ്ങനെ എഴുതിയിരുന്നു: മുകളിൽ തന്നിരിക്കുന്ന 10 പേരിൽ ഇഷ്ടപ്പെട്ട ഒരാളെ തിരഞ്ഞെടുത്ത് കത്തിൽ കൊടുത്തിരിക്കുന്ന ഫോൺ നമ്പറിൽ അറിയിക്കുക. നാളെ അയാളുടെ തല പാഴ്സലായി എത്തുന്നതായിരിക്കും. അതോടെ ഖാലിദിന് കാര്യം പിടികിട്ടി. പിറ്റേന്ന് പുലർച്ചെ ബാക്കിയുള്ള 3 റഷ്യക്കാരെ ഒരു പഴയ BMW കാറിൽ എംബസിക്ക് മുന്നിൽ അദ്ദേഹം ഇറക്കി വിട്ടു. ഏജൻറ്റുമാർ അവരെ സുരക്ഷിതമായി മോസ്കോയിലെത്തിക്കുകയും ചെയ്തു. ഇതുപോലെ ഒട്ടേറെ ഓപ്പറേഷനുകൾ അവർ നടത്തിയിട്ടുണ്ട്. ആ രാജ്യത്തിൻ്റെ പ്രത്യേക സംവിധാനം കാരണം പലതും പുറംലോകം അറിഞ്ഞിട്ടുമില്ല. 119 രാജ്യങ്ങളിൽ റഷ്യൻ കമാൻഡോകൾ വിവിധ ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട്. അതിൽ പകുതിയും റഷ്യയുടെ ഒറ്റുകാർക്കെതിരെയും റഷ്യൻ പൗരന്മാരെ കൊന്നവർക്കെതിരെയും റഷ്യയിലേക്ക് മയക്കുമരുന്ന് കടത്തുന്നവർക്കെതിരെയും ആണെന്നാണ് റിപ്പോർട്ടുകൾ. റഷ്യയിൽ ഔദ്യോഗികമായ വധശിക്ഷ നിരോധിച്ചിട്ടുണ്ട്.
പക്ഷേ സ്വന്തം രാജ്യത്തെ പൗരന്മാരുടെ കൊലപാതകങ്ങളെ ലോകത്തിൻ്റെ ഏത് കോണിലായാലും പിന്തുടർന്ന് കൊലപ്പെടുത്തുന്ന കമാൻഡോ യൂണിറ്റ് പ്രവർത്തിക്കുന്നതും ഇതേ റഷ്യയിൽ തന്നെയാണ്. വേൾഡ് ഹ്യൂമൻ റൈറ്റ് വാച്ചിൻ്റെ റിപ്പോർട്ട് പ്രകാരം ഇരകളെ പിന്തുടർന്ന് ക്രൂരമായി കൊല ചെയ്യുന്നതിൽ ഒന്നാം സ്ഥാനം റഷ്യക്കാണ്. ജെയിംസ് ബോണ്ട് സിനിമകളിലും റാംബോ സിനിമകളിലുമൊക്കെ റഷ്യൻ ഏജൻസികളെ വില്ലൻ വേഷത്തിലാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഹോളിവുഡിനെ പോലെ സിനിമകളിലൂടെ തങ്ങളുടെ ഏജൻസികളെ റഷ്യ വാഴ്ത്തിപ്പാടാറില്ല. പണ്ടേ മുതൽ അമേരിക്കയുമായി അവർ മത്സരത്തിൽ തന്നെയായിരുന്നു. ബഹിരാകാശ യാത്രയായാലും കായികരംഗമായാലും ആണവായുധമായാലും അവർ ഒപ്പത്തിനൊപ്പം നിന്നിട്ടുണ്ട്. ഇൻ്റലിജൻസ് ഏജൻസിയുടെ കാര്യമെടുത്താലും അങ്ങനെ തന്നെയാണ്. 1954 സോവിയറ്റ് യൂണിയനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വാളും പരിചയം എന്ന പേരിൽ രൂപം കൊണ്ട KGB ഇന്നും ലോകരാഷ്ട്രങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് തന്നെ നിലനിൽക്കുന്നു. റഷ്യയുടെ കീഴിൽ FSB എന്ന പേരിലാണെന്ന് മാത്രം.